പത്തനംതിട്ട കടപ്രയിൽ യുവാവിനെ പരസ്യമായി കുത്തിക്കൊന്ന കേസ് രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് അട്ടിമറിക്കപ്പെടുന്നതായി ആരോപിച്ച് കൊല്ലപ്പെട്ട യുവാവിന്റെ ബന്ധുക്കൾ രംഗത്ത്. കഴിഞ്ഞ ഡിസംബർ 23-നാണ് കടപ്ര സ്വദേശിയായ പ്രവീൺ കൊല ചെയ്യപ്പെട്ടത്. ഞാൻ പറയുക, ഈ അരങ്കുല ചെയ്തത് ഈ ഇന്നത്തെ പോലീസ് അന്വേഷണം തീരമായ രീതിയിലല്ല നടക്കുന്നത്. ഇപ്പം ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ ഒന്ന് രണ്ട് പേരെ ഒഴിവാക്കി നിർത്തിയ ശേഷം ഈ വാടകക്കൊലയാളിയെ മാത്രം ശിക്ഷിക്കാനുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമ്മർദ്ദം മൂലം പോലീസിനെ കൊണ്ട് ശരിയായ ഒരു അന്വേഷണം നടത്തിക്കുന്നില്ല. കടപ്ര ജംഗ്ഷനിൽ മൃഗീയമ്മയെ കൊല ചെയ്യപ്പെട്ട പ്രവീണിന്റെ പിതാവിന്റെ വാക്കുകളാണിത്. പ്രവീൺ കൊല്ലപ്പെട്ടതോടെ ഭാര്യയും രണ്ട് കൊച്ചുകുട്ടികളും അടങ്ങുന്ന കുടുംബം ദുരിതത്തിലായി. ഇതിനിടയിലാണ് കേസ് അട്ടിമറിക്കാൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സജീവമായി രംഗത്തിറങ്ങിയതായി നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയും പ്രവീണിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയതുമായ സുഭാഷ് പോത്തിന് ജാമ്യം ലഭിച്ചു. കൊലപാതക ഗൂഢാലോചന ഉൾപ്പെടെ നടത്തിയ സുഭാഷിനെതിരെ കൃത്യമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കാഞ്ഞതാണ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനിടയാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് വാടക കൊലയാളികൾ മാത്രമാണ് ഇപ്പോൾ ജയിലിലുള്ളത്. അതേസമയം പ്രതികൾക്കെതിരായി മൊഴി നൽകിയാൽ അവർക്കും പ്രവീണിന്റെ അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഗുണ്ടകളുടെ ഭീഷണി. പുൽകി സ്റ്റേഷനിൽ ഇതിനെക്കുറിച്ച് ഒരു പരാതി കൊടുത്തിട്ട് അവരൊന്നും തിരക്ക് പോകാൻ പോലും വന്നിട്ടില്ല. കടപ്രയിൽ വന്നിട്ട് ഈ ഗുണ്ടാ നേതാവ് ഇവിടെ വെല്ലുവിളിച്ചിട്ട് പോയി ഇവിടുത്തെ തൊഴിലാളികളെ. ഇതാരെങ്കിലും കണ്ടതായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതാവിനെ ഇവർ പറയുന്നവരെ ഞാനും ഇവനെ ശരിയാക്കിയതുപോലെ തന്നെ ചെയ്യും എന്നാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അത്രയ്ക്കും രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പിൻബലമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കൊലയ്ക്ക് പിന്നാലെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്ന നിലപാടിലാണ് പുളിക്കീഴ് പോലീസ്. ഇതിനെതിരെ നാട്ടിൽ പ്രതിഷേധവും വ്യാപകമാണ്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.